ലോകത്തിന്റെ മുഴുവൻ കണ്ണുകൾ ചന്ദ്രയാൻ മൂന്നിന്റെ ചലനത്തിലേക്കാണ്. ചന്ദ്രയാൻ മൂന്നിന്റെ സോഫ്റ്റ് ലാൻഡിംഗ് അത് 5:45 നിർണായക ഘട്ടം തുടങ്ങും. ചരിത്രം കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യയിലെ ഓരോരുത്തരും. ആ മണിക്കൂറിലേക്ക്, ആ സമയത്തിലേക്കുള്ള മണിക്കൂറുകൾ പെട്ടെന്ന് കടന്നുപോകും. കാരണം അത്രമാത്രം ആകാംക്ഷയുണ്ട്, ആശ്ചര്യമുണ്ട്, അത്ഭുതമുണ്ട് നമുക്ക് ആ ഒരു നിമിഷത്തിന് വേണ്ടി. ഇപ്പോൾ ശാസ്ത്ര നിരീക്ഷകൻ രാജഗോപാൽ കമ്മത്ത് കൂടി വേക്കപ്പ് കേരളയിൽ അതിഥിയായി ചേരുകയാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിന് വേണ്ടി. നിലവിലെ കാര്യങ്ങളൊക്കെ, ലാൻഡറിൻ്റെ പ്രവർത്തനമൊക്കെ ഓക്കെ ആണെന്നാണ് നേരത്തെ ഇസ്രോയിൽ നിന്നുള്ള വിവരം. അപ്പോൾ സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുമെന്ന് നമുക്ക് ഉറച്ച് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തെ ദൗത്യമാണല്ലോ, ചന്ദ്രയാൻ മൂന്ന് എന്ന് പറയുന്നത് മൂന്നാമത്തെ ചന്ദ്ര ദൗത്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ദൗത്യത്തിൻ്റെ ചന്ദ്രയാൻ ഓർബിറ്റർ 2 കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭാഗികമായ വിജയമായിരുന്നു. ചന്ദ്രയാൻ 3 ഇതുവരെയുള്ള ഘട്ടങ്ങളെല്ലാം വളരെ വിജയകരമായിട്ട് തന്നെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ വിജയം നമ്മുടെ കൈപ്പിടിയിലാകാൻ പോവുകയാണ്. തീർച്ചയായിട്ടും മാനവരാശിയുടെ വലിയൊരു വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റു യാനങ്ങളൊക്കെ ലക്ഷ്യം കാണാതെ തകർന്നടിയുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു യാനം ഈ ഒരു നേട്ടം സ്വന്തമാക്കുക എന്ന് പറയുന്നത് സ്വപ്നതുല്യമാണ്. അതുമാത്രവുമല്ല, സൗത്ത് പോളിൽ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇങ്ങനെ ഒരു ലാൻഡിങ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അടുത്ത മാനവരാശിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണിത്. അത് അതിൻ്റെ ഒരു പണ്ട് ആംസ്ട്രോങ് പറഞ്ഞ പോലെ ഒരു ചെറിയ കാൽവയ്പ്പ് എന്ന് പറയുന്നത് മാത്രമല്ല, ഇതൊരു വലിയ കാൽവയ്പ്പ് തന്നെയാണ് ശരിക്കും. അത് ഭാവിയിലെ ദൗത്യങ്ങൾക്കും ഭൂമിയിലെ മാനവരാശിയുടെ നിലനിൽപ്പിനും സൗരയൂഥത്തിലെ മാനവരാശിയുടെ നിലനിൽപ്പിനും നക്ഷത്രാന്തര യാത്രകൾക്കും ഒക്കെ ഉള്ള ഒരു വലിയൊരു കാൽവയ്പ്പാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇതിനെ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് മാത്രമേ അതിൻ്റെ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിൻ്റെയും മറ്റു കാര്യങ്ങളിലേക്ക് നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ വരുന്നുള്ളൂ. സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ. നേരത്തെയുള്ള ലാൻഡിങ് അറ്റംപ്റ്റുകളെല്ലാം ഇക്വേറ്ററിൻ്റെ അടുത്ത്, ചന്ദ്രൻ്റെ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിരുന്നു മറ്റു രാജ്യങ്ങളുടെ എല്ലാം ലാൻഡിങ് അറ്റംപ്റ്റുകൾ നടന്നത്. ഇപ്പോൾ ധ്രുവത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലാൻഡിങ് അറ്റംപ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചന്ദ്രയാൻ ഓർബിറ്റർ 2, ചന്ദ്രയാൻ 2 ഓർബിറ്റർ ചന്ദ്രൻ്റെ മാപ്പിംഗ് വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ടെറൈൻ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗുരുത്വാകർഷണത്തിലെ അപാകത വ്യതിയാനങ്ങളൊക്കെ അതിൻ്റെ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ വളരെ ചെറുതാണ് ചന്ദ്രൻ. 4 അതിൻ്റെ സർക്കംഫറൻസും, അത് മാത്രം വ്യാസവും, അത് മാത്രവുമല്ല സോറി ചുറ്റളവും, അതിൻ്റെ 6 ദ്രവ്യമാനവുമാണ്. അങ്ങനെ വരുമ്പോൾ ഗുരുത്വാകർഷണവും ഏകദേശം 6 മാത്രമാണുള്ളത്. അപ്പോൾ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുമ്പം ഭൂമിയിൽ നടത്തുന്ന സോഫ്റ്റ് ലാൻഡിങ്ങിനേക്കാൾ അല്പം കൂടി സോഫ്റ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷെ എന്നിരിക്കലും 1.8 m/s വരെ വേഗതയിലായിരിക്കും മാക്സിമം ഇത് പതിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സോറി സോഫ്റ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 6,000 km വേഗതയിലാണ് ഇപ്പോൾ ലാൻഡർ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. 25 km ഉയരത്തിൽ ആണ് ഇത് ചലിക്കുന്നത്. ഇത്രയും താഴെ എന്ന് പറയുന്നത് നമ്മളിവിടെയൊക്കെ ഒരു ലോ എർത്ത് ഓർബിറ്റ് സ്പേസ് എന്നൊക്കെ പറയുന്നത് 100 km ഉയരത്തിലാണ് അറ്റ്ലീസ്റ്റ് ഒരു സ്പേസിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, വലിപ്പം കുറവായതുകൊണ്ട് 25 km ഉയരത്തിൽ തന്നെ നല്ല ഒരു ഓർബിറ്റ് തന്നെയാണ്. അപ്പോൾ ആ 25 km ഉയരത്തിൽ നിന്നും താഴേക്ക് വരിക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അതിൻ്റെ ഹൊറിസോണ്ടൽ ഘട്ടത്തിൽ നിന്നും തിരശ്ചീനമായ ഘട്ടത്തിൽ നിന്നും വെർട്ടിക്കൽ ഘട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച്. അതിനുശേഷം പതിയെ ഉയരം കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ 2 craterകൾക്കിടയിൽ, സിംബിലിയസ് മാൻസിനസ് എന്ന് പറയുന്ന 2 craterകൾ നിർദ്ദിഷ്ട ഇടത്ത് ഇറങ്ങണമെന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത് എപ്പോഴും പ്രകാശം പതിക്കുന്ന ഇടമല്ല. അവിടെ 14 മാത്രമാണ് പ്രകാശം ലഭിക്കുക. അതുമാത്രവുമല്ല, നമ്മുടെ ഇവിടുത്തെ പോലെ ഭൂമിയുടെ പോലെ ചന്ദ്രൻ നേർ മുകളിൽ വരില്ല. അവിടെ ചക്രവാളത്തിൽ മാത്രമേ സൂര്യൻ കാണപ്പെടുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ക്രേറ്ററുകളുടെ അടിയിലുള്ള വലിയ മലകളുടെ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളുടെ നിഴലുകൾ പലയിടങ്ങളിലും നീളമുള്ള നിഴലുകൾ പതിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം ലാൻഡറും റോവറും ഒക്കെ പ്രവർത്തിക്കാൻ പോകുന്നത് സൂര്യപ്രകാശം കൊണ്ടാണ്. അപ്പോൾ സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടുന്ന ഇടം നോക്കി വേണം ലാൻഡ് ചെയ്യാനായിട്ട്. സാധാരണയായിട്ടുള്ള അപ്പോളോ ദൗത്യങ്ങളും അതിനുശേഷമുള്ള ചന്ദ്ര ദൗത്യങ്ങളും ലൂണാ ദൗത്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇക്വേറ്ററിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ രീതിയിലുള്ള പ്രശ്നമില്ല, നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടും. പക്ഷേ ഇവിടെ ഈ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട്. നിഴലുകൾ ചിലപ്പോൾ ഒരു
പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള മുൻകരുതൽ നേരത്തെ ഇവരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രയാന്റെ പ്രയാണം, മൂന്നിന്റെ പ്രയാണം, ലാൻഡറിന്റെ പ്രയാണം എന്ന് പറയുന്നത് പൂർണ്ണമായും സ്വയം നിയന്ത്രിതമാണ്. പ്രോഗ്രാമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ നിയന്ത്രിക്കാൻ പോകുന്നത് അതിനെ. അപ്പോൾ പ്രോഗ്രാമിന്റെ വിജയമായിരിക്കും ആ ഒരു 19 മിനിറ്റിന്റെ ആ ഒരു ഘട്ടം, 16 മിനിറ്റിന്റെ ഘട്ടം എന്ന് പറയുന്നത് പ്രോഗ്രാമുകളുടെ വിജയമായിരിക്കും. അപ്പോൾ പ്രോഗ്രാമുകൾ സാങ്കേതിക വിദ്യയുടെ വിജയം, ഏറ്റവും ആ പ്രോഗ്രാമിന്റെ വിജയം എന്ന സാങ്കേതിക വിദ്യയുടെ വിജയം.